നമസ്കാരം. വീട്ടിലിരിക്കൂ, സുരക്ഷിതരാവുമെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ പറയുന്നത്. ഈ കൊറോണ കാലത്ത് ഒരുപാട് സുരക്ഷാ നിർദ്ദേശങ്ങൾ മുൻനിർത്തി ഏഷ്യാനെറ്റ് ന്യൂസും അങ്ങനെ ജീവനക്കാർക്കിടയിലും ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അടുത്ത 10 ദിവസം ഞാനും വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് വാർത്തയ്ക്കപ്പുറം വീട്ടിൽ നിന്നാണ്. ഈ വീട്ടിനുള്ളിലിരിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വീട്ടിനുള്ളിൽ നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകളാവാം, വിദേശത്തു നിന്ന് വന്നവരോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ സംശയിക്കുന്നവരോ ഒക്കെ. അതല്ലാതെ ഈ ലോക്ക്ഡൗൺ കാരണം പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ജോലിയുടെ ഭാഗമായി വീട്ടിലിരിക്കാൻ നിർബന്ധിതരാകുന്ന ആളുകളുണ്ട്. അങ്ങനെ വീട്ടിലിരിക്കുന്നവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലമാണിത്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവർ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. കൂടുതൽ ആളുകളെ അതിൽ ചേർത്തുകൊണ്ടിരിക്കും. ഈ സംവിധാനങ്ങൾ ഫലപ്രദമാണോ? ഈ ലോക്ക്ഡൗൺ കാലത്ത്, കൊറോണയുടെ ഹോം ക്വാറന്റൈൻ കാലത്ത് ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിന് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഇന്ന് വാർത്തയ്ക്കപ്പുറം ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പല ഡോക്ടർമാരും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ അരുൺ ബി നായർ, അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. സർക്കാരിൻ്റെ ഈ നടപടിയുമായി ഏറ്റവും അധികം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഡോക്ടർ സ്മിത രാംദാസ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇത്തരം മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന ആളുകൂടിയാണ് ഡോക്ടർ സ്മിത. അതുപോലെ ഡോക്ടർ ഏബ്രഹാം വർഗീസ് IMA സംസ്ഥാന അധ്യക്ഷനാണ്. സർക്കാരുമായി ചേർന്ന് ഈ കൗൺസിലിങ്ങിൽ പ്രവർത്തിക്കാൻ IMA സന്നദ്ധരാകുന്നുണ്ട്. അതിൻ്റെ പ്രഖ്യാപനവും ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടർ അരുൺ ബി നായർ, എന്തൊക്കെ സംവിധാനങ്ങളാണ് സർക്കാർ ഈ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്? നമുക്കിപ്പോൾ എല്ലാ ജില്ലകളിലും കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഈ കൊറോണ എന്ന ആ ഒരു രോഗം ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ ചൈനയിൽ നിന്നുള്ള കൊറോണ രോഗബാധിതരായിട്ടുള്ള വ്യക്തികൾ ആദ്യം കേരളത്തിൽ വന്നപ്പോൾ തന്നെ ദിശ എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ, നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഹെൽപ്പ് ലൈൻ സജീവമായിട്ട് ഈ ഒരു സംഗതി ഇവിടെ പരിഗണിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ദിശയുടെ ഒരു ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 എന്ന നമ്പറിൽ ഇപ്പോഴും ലഭ്യമാണ്. അന്ന് തൊട്ടത് പ്രവർത്തിക്കുന്നുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുനിന്നാണെങ്കിൽ 0471255205 എന്നാണ് നമ്പർ. ഈ ദിശ എന്ന ഹെൽപ്പ് ലൈൻ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് ഈ പരീക്ഷാക്കാലത്ത് കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം പരിഹരിക്കാനുള്ളൊരു ഹെൽപ്പ് ലൈനായിട്ടാണ് ആരംഭിച്ചത്. തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ അതിൽ പ്രവർത്തിച്ച കൗൺസിലർമാരെയൊക്കെ പരിശീലിപ്പിക്കുന്നതിൽ ഞാനും പങ്കെടുത്തിരുന്നു. പിന്നീടത് കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും സംശയ ദൂരീകരണത്തിനുള്ള ഒരു വേദിയായിട്ട് അത് മാറി. ഈ കൊറോണ കാലത്ത് കുറച്ച് കൂടുതലായിട്ട് കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കുള്ളൊരു സേവനമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കേസുകളുടെ എണ്ണം കൂടുതലായിട്ടൊക്കെ വന്നപ്പോൾ ദിശയെക്കൊണ്ട് മാത്രം അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ജില്ലാ മാനസികാരോഗ്യ പരിപാടി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്നൊരു സംവിധാനം കേരളത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാനസികാരോഗ്യ നയവുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സംവിധാനം വേണമെന്നുള്ളതാണ്. കേരളമാണ് 14 ജില്ലകളിലും ഈ ജില്ലാ മാനസികാരോഗ്യ പരിപാടി നടപ്പിലാക്കിയിട്ടുള്ളൊരു സംസ്ഥാനം. ഈ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ കീഴിൽ ഓരോ ജില്ലയിലും ഒരു വിദഗ്ധനായ സൈക്യാട്രിസ്റ്റ് ഉണ്ട്. അതോടൊപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് നേഴ്സ് ഇവരടങ്ങുന്ന ഒരു സംഘമുണ്ട്. ഇവർ നേരത്തെ ചെയ്തിരുന്നത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ മാസത്തിൽ ഒരു ദിവസം ചെന്നിട്ട് ആ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളുകളെ ചികിത്സിക്കുകയും സൗജന്യ മരുന്ന് വിതരണമടക്കം നടത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഈ ജില്ലാ മാനസികാരോഗ്യ പരിപാടി 14 ജില്ലകളിലും ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഓരോ ജില്ലയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേക നമ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്ന ഡോക്ടറുടെ നേതൃത്വത്തിലാണ് ആ ഒരു സേവനം നടക്കുന്നത്. അതുപോലെ ഓരോ ജില്ലയിലും കൃത്യമായിട്ടുള്ള സേവനങ്ങൾ നടക്കുന്നുണ്ട്. ഈ കൊറോണ തുടങ്ങി ഇന്ന് വരെയുള്ള സമയത്ത് 76,000 ആളുകളെ ഈ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ഹെൽപ്പ് ലൈനിൻ്റെ കൗൺസിലർമാരെ അങ്ങോട്ട് വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആളുകൾ പിന്നീട് അവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ച് വിളിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ 10% ആളുകളെ, ഏതാണ്ട് 7,600 ആളുകൾ
നിരന്തരമായ കൗൺസിലിംഗ് സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് കേരളത്തിൽ നിന്ന് മൊത്തം ഉള്ള ഒരു കണക്കാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ ഇന്നലെ വരെ 6510 പേരാണ് ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഈ നമ്മൾ ഓരോ ജില്ലയുടെയും ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ 215 പരിശീലനം ലഭിച്ച കൗൺസിലർമാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കേരളം മൊത്തമായിട്ട് ഈ കൗൺസിലർമാരാദ്യം സംസാരിക്കുന്നു, ഗൗരവമായിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അതാത് ജില്ലയിലെ സൈക്യാട്രിസ്റ്റിനെ കണക്ട് ചെയ്തിട്ട് സൈക്യാട്രിസ്റ്റ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ബാക്കി ചികിത്സാ നിർദ്ദേശങ്ങളും അടക്കം നൽകുകയാണ്. ഇപ്പോൾ മരുന്നുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് മരുന്നുകൾ സൗജന്യമായിട്ട് ലഭ്യമാക്കാനുള്ളൊരു സംവിധാനവും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരം വരെയുള്ള അവസ്ഥയിൽ 157,000 ആളുകളാണ് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വീട്ടിലാണ് നിരീക്ഷണത്തിലുള്ളത്. അപ്പോൾ ഈ എണ്ണം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ സേവനങ്ങൾ ആവശ്യമായി വരുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഡോക്ടർമാരുടെ സംഘടനകൾ തന്നെയാണ്. ഒന്നാമത്തേത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അതിൻ്റെ പ്രസിഡൻ്റ് ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട്. 1000 ഡോക്ടർമാർ അതിൻ്റെ വോളണ്ടിയേഴ്സായിട്ട് അതിൽ ചേർന്ന് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഹെൽപ്പ് ലൈനിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, കോവിഡിനെക്കുറിച്ചും ജീവിതശൈലിജന്യ രോഗങ്ങളെക്കുറിച്ചും, പലപ്പോഴും ഇങ്ങനെയൊരു പകർച്ചവ്യാധി വരുമ്പോൾ മറ്റ് രോഗങ്ങളുടെ ചികിത്സ അവഗണിക്കപ്പെടുന്നൊരു സ്ഥിതിവിശേഷം വന്നേക്കാം, അത് സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കും. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി എന്ന് പറഞ്ഞ് കേരളത്തിലെ സൈക്യാട്രിസ്റ്റുകളുടെ, മാനസികാരോഗ്യ വിദഗ്ധരുടെ സംഘടനയും ഒരു ടെലി ഹെൽപ്പ് ലൈനുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. 1-2 ദിവസത്തിനകം അത് ശരിയാവും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ക്യാൻസർ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന സ്വസ്തി ഫൗണ്ടേഷൻ എന്നൊരു സർക്കാരിതര സംഘടനയുണ്ട്. അതിലും ഞങ്ങളടക്കമുള്ള ഒരുപാട് ഡോക്ടർമാർ പങ്കാളികളാണ്. സ്വസ്തി ഫൗണ്ടേഷനും ഒരു ഡോക്ടർമാരുടെ ഒരു ഹെൽപ്പ് ലൈൻ, ഒരു ടെലി ഹെൽപ്പ് ലൈൻ, അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ നേർക്കുനേര് ഈ ഡോക്ടറിനെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന തലത്തിൽ ഇപ്പോൾ സൂം പോലെയുള്ള ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ലോക്ക്ഡൗണോ ക്വാറൻറ്റൈനോ മൂലം ഒരു ഡോക്ടറിനെ നേരിട്ട് പോയി കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിച്ച് തന്നെ ഒരു ഡോക്ടറിനോട് നേർക്കുനേർ സംസാരിക്കാനുള്ള സംവിധാനങ്ങളടക്കം ഈ സ്വസ്തി ഫൗണ്ടേഷൻ ആലോചിക്കുന്നു. ഇന്ന് ഞങ്ങൾ വിവിധ ഡോക്ടർമാരുടെ നമ്പർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ആ ഒരു ലിസ്റ്റ് പൂർത്തിയാകും. ആ ലിസ്റ്റ് പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ ആ ഡോക്ടർമാരുടെ വാട്സാപ്പ് നമ്പർ അടക്കം മാധ്യമങ്ങൾക്കത് നൽകുന്നതാണ്. അപ്പോൾ മിക്കവാറും 1-2 ദിവസത്തിനകം ഈ 3 സംവിധാനങ്ങൾ കൂടെ സജീവമാകും. നമ്മുടെ സർക്കാരിൻ്റെ സ്തുത്യർഹമായ സേവനങ്ങൾ നടക്കുന്നുണ്ട്, ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെയും ദിശയുടെയും സേവനങ്ങൾ. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെയുള്ള സർക്കാർ ഇതര സംഘടനകളുടെ സേവനം കൂടെ ഉപയോഗിച്ച് പരമാവധി ആളുകളിലേക്ക്, ഈ നിരീക്ഷണത്തിലുള്ള ആളുകൾ മാത്രമല്ല മറ്റ് പൊതുജനങ്ങൾക്കും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനും ചികിത്സ തേടാനും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ സംശയ ദൂരീകരണത്തിനും അവരുടെ മാനസികാരോഗ്യം സംബന്ധിച്ച വിഷയങ്ങളുടെ പരിഹാരത്തിനും വേണ്ടിയിട്ട് ഒരു ടെലി ഹെൽപ്പ് ലൈൻ സമഗ്രമായ ഒരു സംവിധാനമാണിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് ഡോക്ടർ അരുൺ പറയുന്നത്. ഡോക്ടർ സ്മിത, ഇങ്ങനെ വീടുകളിൽ കഴിയേണ്ടി വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ കോവിഡ് സംശയിച്ച് നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകൾ, അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പറഞ്ഞാണ് അവർ ഡോക്ടർമാരെ വിളിക്കുന്നത്? ഇത് പെട്ടെന്ന് വന്ന ഒരു പ്രശ്നമാണ് ഇല്ലേ. ഏകദേശം ഞാനൊരു ഉപമ പറയുകയാണെങ്കിൽ, ഒരു 100-110 സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് ഒരു വനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ചുമായിട്ട്, ഒരു മാറ്റവുമായിട്ട് ആൾക്കാർക്ക് പൊരുത്തപ്പെടേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇനി ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഒരു ക്രൈസിസിലാണ്, നമ്മളൊരു പ്രതിസന്ധിയിലാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പരിമിതികൾക്കുള്ളിൽ തന്നെ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വിഷാദം, ഉത്കണ്ഠ, ഭീതി, കോപം, നിരാശ, ഒറ്റപ്പെടൽ, ഏകാന്തത, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഈ ക്വാറന്റൈനിൽ, ഹോം ക്വാറന്റൈനിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് അനുഭവപ്പെടാം. ആദ്യം വേണ്ടത്, ഇത് സ്വാഭാവികമാണ്, ദിസ് ഈസ് എ നോർമൽ റിയാക്ഷൻ ടു എൻ അബ്നോർമൽ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക, അംഗീകരിക്കുക, ആശ്വസിക്കുക, അനുസരിക്കുക. എന്തനുസരിക്കുക? സർക്കാർ ചില നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വയം സംരക്ഷണത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സംരക്ഷണത്തിനാണെന്ന് മനസ്സിലാക്കി അത് അനുസരിക്കുക. സ്വമേധയാ അതനുസരിക്കുക. നമുക്ക് ചെയ്യാവുന്ന, സമൂഹത്തോടും നമ്മളോടും ചെയ്യാവുന്ന ഒരു സേവനം എന്ന രീതിയിൽ നമ്മൾ അതിനെ കാണുക. ഇനിയിപ്പോൾ
നമ്മുടെ കാഴ്ചപ്പാടിൽ ചില മാറ്റങ്ങൾ വരുത്തുക. അയ്യോ, എനിക്കിങ്ങനെ പറ്റിയല്ലോ, 14 ദിവസം ഞാൻ എങ്ങനെ ഇതിൻ്റെ അകത്തിരിക്കും, ചിലരൊക്കെ പറയുന്നത് അതൊരു കാരാഗ്രഹം. അങ്ങനെയല്ല, നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ഒരു വലിയ ഉപാധിയാണ്. അതിലൂടെ നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. പല സോഷ്യൽ മീഡിയ ഉണ്ട്, സോഷ്യൽ ഗാഡ്ജറ്റ്സ് ഉണ്ട്, നമുക്ക് ഡോക്ടേഴ്സിനെ സമീപിക്കാം. ദിവസവും ഗവൺമെൻറ്റിൻ്റെ തലത്തുനിന്ന് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ടിട്ടില്ല, ഏകാന്തതയില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്ന്, ടേക്ക് വൺ ഡേ അറ്റ് എ ടൈം. 14 ദിവസം 24 ദിവസം എന്ന് കരുതാതെ ഓരോ ദിവസവും ഓരോ ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുക. ഒരു വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ, ഒരു ദിവസത്തേക്കുള്ള ഒരു റുട്ടീൻ, ആ ദിനചര്യ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇത്ര സമയത്ത് എഴുന്നേൽക്കുന്നു, കൃത്യസമയത്ത് ഉറങ്ങുന്നു, ആ ഒരു ദിനചര്യ നമ്മൾക്കുണ്ടാവണം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് വ്യായാമങ്ങൾ, ഒരു മുറിക്കുള്ളിൽ തന്നെ ചെയ്യാവുന്ന കഠിനമല്ലാത്ത ചില വ്യായാമ മുറകൾ നമ്മൾ ചെയ്തിരിക്കണം. കാരണം വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ എൻഡോർഫിൻസ് എന്നൊക്കെ പറയുന്ന സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന ചില കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു. അപ്പം വ്യായാമം ഒരു നല്ല ഉപാധിയാണ്. പക്ഷേ ഹോം ക്വാറൻറ്റൈനിലുള്ളവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് റൂം ക്വാറൻറ്റൈനിലാണ് രോഗമുണ്ടോ എന്ന് സംശയിക്കുമ്പോൾ റൂമിന് പുറത്ത് പോലും നമ്മൾ പുറത്തേക്ക് പ്രവേശനമില്ല. അപ്പോൾ റൂമിൻ്റെ അകത്തിരുന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന വ്യായാമ മുറകൾ നമ്മൾ ചെയ്യുക, ശാരീരിക വ്യായാമങ്ങൾ, യോഗ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതികഠിനമായ വ്യായാമങ്ങളും അതികഠിനമായ യോഗ മുറകളും ചെയ്ത് മറ്റു പ്രശ്നങ്ങളും വരുത്തി വയ്ക്കരുത്. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാ ദിവസവും ന്യൂസ് കേൾക്കുന്നു, കാര്യങ്ങൾ അറിയുന്നു, അത് വേണം. നമ്മുടെ പുതുതായിട്ട് വരുന്ന രോഗത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളും വ്യക്തമായിട്ടുള്ള ശരിയായിട്ടുള്ള ആശയവിനിമയം, അറിവുകളും നമുക്ക് ലഭിക്കണം. പക്ഷേ അനാവശ്യമായിട്ടുള്ള തെറ്റായിട്ടുള്ള അറിവുകളിലേക്ക് നമ്മൾ പോകരുത്. ബ്രേക്കിംഗ് ന്യൂസ്, 24 മണിക്കൂറും ബ്രേക്കിംഗ് ന്യൂസാണ്. പക്ഷേ അത് നമുക്ക് ഏത് സമയവും ടി വി തുറന്നാൽ നമുക്ക് ന്യൂസ് അറിയുന്നു. പക്ഷേ അവനവൻ 24 hours ബ്രേക്കിംഗ് ന്യൂസ് കണ്ടുകൊണ്ടിരുന്നാൽ ബ്രേക്ക് ഡൗൺ ആവും. അതുകൊണ്ട് ഒരു നിശ്ചിത സമയം അതിനു വേണ്ടി മാറ്റിവെക്കുക. ഈ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിന് വേണ്ടി ഒരു ദിവസം ഇത്ര സമയം മാത്രമേ ഞാൻ ചിലവഴിക്കൂ, നമുക്കതിന് കോവിഡ് ടൈം എന്തെങ്കിലും ഒന്ന് ഒരു പേര് നൽകാം, ആ സമയം മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി വിനിയോഗിക്കൂ എന്നുള്ള ഒരു തീരുമാനം നമുക്ക് വേണം. പിന്നെ എന്തെങ്കിലും ഒരു വിശ്രമമുറകൾ, ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള റിലാക്സേഷൻ ടെക്നീക്ക്, ഒന്ന് ഞാൻ പറയുവാണെങ്കിൽ മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ ആ നിമിഷത്തിൽ മാത്രം ഒഴുകി അതിൻ്റെ ഭംഗി ആസ്വദിച്ച് മറ്റ് ജഡ്ജ്മെൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ അതിനെ അംഗീകരിക്കുക. ഒരു ടേക്കിംഗ് വൺ ഡേ അറ്റ് എ ടൈം. പിന്നെ നമുക്ക് ഡയഫ്രമാറ്റിക് ബ്രീതിങ് അല്ലെങ്കിൽ അബ്ഡോമിനൽ ബ്രീതിങ്, അങ്ങനെയുള്ള ടെക്നീക്സ് ഉണ്ട്, നമുക്ക് നെറ്റിൽ പോയാൽ അത് ലഭിക്കും. സ്ലോ ബ്രീതിങ്, ശ്വാസോച്ഛ്വാസം വളരെ സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുന്നു, ടെൻഷൻ കുറയുന്നു. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ഒറ്റയ്ക്കല്ല, ഇതൊരു നമ്മൾ ശാരീരികമായിട്ടുള്ള അകൽച്ച മാത്രമേ ഉള്ളൂ, വൈകാരികമായിട്ട് നമ്മൾ അടുത്ത് തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ബോധം, നമ്മുടെ കൂടെ നമ്മുടെ സമൂഹമുണ്ട്, രാഷ്ട്രമുണ്ട്, ഗവൺമെൻറ്റുണ്ട്, എല്ലാ തരത്തിലും നമുക്ക് പരിമിതികൾക്കുള്ളിലുള്ള എല്ലാ സഹായവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല, അതുപോലെ തന്നെ രോഗം ബാധിച്ചവരെ നമ്മൾ ഒറ്റപ്പെടുത്താനും പാടില്ല എന്നുള്ള ഒരു ബോധം വേണം. പിന്നെ വിനോദങ്ങൾ, നമുക്കൊരു മുറിയിലുള്ളിൽ ചെയ്യാവുന്ന വിനോദങ്ങൾ, പുതിയ വായന, ഇൻ്റർനെറ്റിലൂടെ പല രീതിയിലും നമുക്ക് പല കോഴ്സുകളും ചെയ്യാൻ സാധിക്കും, പല വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും, എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. നർമ്മബോധമുള്ള സിനിമകളോ സീരിയലുകളോ കാണുന്നത് ഒരു വലിയ ടെൻഷൻ റിലീസിങ് ഫാക്ടറാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ യുവതലമുറയെല്ലാം, പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ അതിലേക്ക് പോകുമ്പം സമയം വയ്ക്കുക. 24 hours സോഷ്യൽ മീഡിയയിലേക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഒക്കെ സമയം വെച്ച് ആനുപാതികമായിട്ട് നമ്മൾ ചെയ്യുക. നർമ്മബോധം നല്ല ഒരു ആൻറ്റിഡോട്ടാണ്. യുവതലമുറ ഇപ്പം ഹാങ്ങിങ് ഔട്ട്, ഈറ്റിംഗ് ഔട്ട്, ഇങ്ങനെ ഒരു കൾച്ചറിലേക്ക് പോകുന്നു. അതിന് പകരം നമ്മുടെ വീട്ടിലെ സമയം ഹാങ് ഇൻ, ഫലപ്രദമായി മാനസിക സംഘർഷം ഇല്ലാതാക്കി ഉപയോഗിക്കുക എന്നാണ് ഡോക്ടർ സ്മിതയും പറയുന്നത്. ഇടവേളയ്ക്ക് ശേഷം എത്താം. ഡോക്ടർ എബ്രഹാം വർഗീസ് IMA സംസ്ഥാന പ്രസിഡന്റാണ്. ഡോക്ടർ എബ്രഹാം വർഗീസ്, IMA എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇങ്ങനെ വീട്ടിലിരിക്കുന്നവർ നേരിടുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്? IMA ഭാഗത്ത് നിന്നും നേരത്തെ ഡോക്ടർ അരുണും സ്മിതയും സൂചിപ്പിച്ചതുപോലെ
ഈ പ്രശ്നം എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ റിയാക്ഷൻ അല്ല, നോർമൽ റിയാക്ഷനാണ് ഫോർ എ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സമയം വളരെയധികം പ്രയോജനമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ഐ എം എയുടെ ഭാഗത്തു നിന്ന് കൺസൾട്ടേഷൻ പോലും ഞങ്ങൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് വൈദ്യസഹായം നൽകുന്നുണ്ട്. ഫോണിൽ കൂടെ ബന്ധപ്പെടാം, വീഡിയോയിൽ കൂടെ ബന്ധപ്പെടാം. ഇപ്പം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു ക്വിക്ക് ഡോക്ടർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഇപ്പം സർക്കാരുമായിട്ട് ചേർന്നിട്ട് ഐ എം എ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. വീടുകളിൽ ആവശ്യമുള്ള കൺസൾട്ടേഷൻ, നമ്മൾ നേരത്തെ പ്രൈവറ്റ് കൺസൾട്ടേഷനായിട്ട് നടത്തിയിരിക്കുന്നത് ഇന്ന് ഫോണിൽ കൂടെ ചോദിച്ച് മനസ്സിലാക്കാനും അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ നൽകാനായിട്ടും സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ വിശ്രമ വേളകളിൽ നമ്മൾ എങ്ങനെ സമയം ഭംഗിയായിട്ട് ചിലവാക്കാം എന്നുള്ളത് നേരത്തെ ഡോക്ടർ സ്മിത സൂചിപ്പിച്ചു. അതുപോലെ നമുക്ക് വായനയിൽ താല്പര്യമുള്ളവർക്ക് വായനയിൽ സമയം കണ്ടെത്താം. മറ്റ് തോട്ട പണികളിൽ, ഗാർഡനിങ്ങിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അടുക്കളയിൽ നമുക്ക് പാചക കലകൾ താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാവുന്നതാണ്. അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് ആ വിശ്രമ വേള ഭംഗിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഐ എം എയുടെ ഭാഗത്ത് നിന്ന് ഈ ഇപ്പം ചെയ്യുന്നത് മെയിനായിട്ട് ആ കൺസൾട്ടേഷൻ്റെ ഭാഗമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതുപോലെ മറ്റ് ബ്രാഞ്ചുകളിൽ ഉള്ള എല്ലാ, കേരളത്തിൽ ഇന്ന് 108 ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 33,000 അംഗങ്ങളുമാണ് ഈ ഐ എം എ എന്ന് പറയുന്ന സംഘടനയിലുള്ളത്. ഈ സംഘടനയിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ വാട്സാപ്പിൽ കൂടെയും വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നൽകുന്നുണ്ട്. അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവർക്കുതകുന്ന രീതിയിലുള്ള, ചെയ്യാവുന്ന രീതിയിലുള്ള ജോലികൾ അവരെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം അത് ഭംഗിയായിട്ട് ചെയ്യുന്നുമുണ്ട്. ഡോക്ടർ അരുൺ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിളിക്കുന്ന ആളുകളിൽ ഒരുപാട് പേർ ഈ മദ്യം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ? അങ്ങനെ പറയുന്നുണ്ട്. കാരണം പെട്ടെന്ന് ലോക്ക്ഡൗൺ വന്നു, മദ്യശാലകളൊക്കെ അടച്ചു, ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റുകളും അടച്ചു. ഈ മദ്യം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇങ്ങനെ ഡോക്ടർമാരെ വിളിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ബെവറേജുകൾ അടച്ചിടണം എന്ന ഒരു നിർദ്ദേശം വന്ന സമയത്ത് തന്നെ മാധ്യമ ചർച്ചകളിലൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്, മദ്യത്തിൻ്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ട് കുറച്ച് ആളുകൾക്ക് ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഏകദേശ കണക്ക് സൂചിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ ഒരു 3% ആളുകൾ ദിവസേന മദ്യപിക്കുന്ന ഒരു ശീലമുള്ളവരാണ്. ബെവറേജസ് കോർപ്പറേഷൻ്റെ ഒരു കണക്ക് പ്രകാരം തന്നെ 400,000 പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. കേരളത്തിൽ 2-ാമത്തെ കോവിഡ് മരണവും ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്താണ് 2-ാമത്തെ മരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന പോത്തൻകോട് സ്വദേശി മരിച്ചു. 68 വയസ്സുള്ള ആ പോത്തൻകോട് സ്വദേശി കഴിഞ്ഞ 2 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. മുഖ്യമന്ത്രി ഈ പോത്തൻകോടുകാരൻ്റെ ഫലം, പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ KG കമലേഷ് നൽകും. കമലേഷ്, വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു ഈ രോഗി. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? വിനു, ഏതായാലും ദുഃഖകരമായ വാർത്തയാണ്. കേരളത്തിൽ ഒരാൾ കൂടി കോവിഡ് രോഗം ബാധിച്ച് മരിച്ചിരിക്കുന്നു. കൊച്ചി സ്വദേശിക്ക് പിന്നാലെ പോത്തൻകോട് സ്വദേശിയായ 68 വയസ്സുള്ള അബ്ദുൽ അസീസ് ആണ്. മഞ്ഞുമല കൊച്ചാലമ്മോട് വീട്ടുവിളാകം വീട്ടിലെ അബ്ദുൽ അസീസ് ആണ്. ഇയാൾ റിട്ടയർഡ് ASI ആയിരുന്നു. ഇയാൾക്ക് 18-ാം തീയതി മുതൽ ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില ശ്വാസതടസ്സവും മറ്റും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു 18-ാം തീയതി. 18-ാം തീയതി അദ്ദേഹം ആദ്യം തോന്നക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ചികിത്സ തേടിയത്. പക്ഷേ അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് അയക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് രോഗലക്ഷണങ്ങളുമായി 21-ാം തീയതി വീണ്ടും തോന്നക്കൽ PHCയിൽ വന്നു. ആ സമയത്താണ് അവർക്ക് സംശയം തോന്നിയപ്പോൾ കൂടുതൽ പരിശോധന വേണമെന്ന് പറയുകയും പിന്നീട് 23-ാം തീയതി ആദ്യം വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലും ഐസൊലേഷൻ വാർഡിലും പ്രവേശിപ്പിച്ചു. അവിടെ നിന്നുള്ള ഡോക്ടറാണ് ദിശയുടെ ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത്. 23 മുതൽ തിരുവനന്തപുരം മെഡിക്കൽ
മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതര സ്ഥിതിയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. അല്പം മുമ്പാണ് ഔദ്യോഗികമായ ഈ അറിയിപ്പ്, മരിച്ചു എന്നുള്ള അറിയിപ്പ് വന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കൊച്ചിയിലെ രോഗിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ പോത്തൻകോട് സ്വദേശിയുടെ കാര്യം. ഇയാൾക്ക് രോഗബാധ എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് സംബന്ധിച്ചുകൊണ്ട് ഇപ്പോഴും ഒരു വിവരവും സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനും ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. ഇയാൾക്ക് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ച ഒരു പശ്ചാത്തലമില്ല. ഏതെങ്കിലും തരത്തിലുള്ള വിദേശികളുമായി ഇടപെട്ടതായി ഇതുവരെ ഇദ്ദേഹമോ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളോ പറഞ്ഞ തയ്യാറാക്കിയ റൂട്ട് മാപ്പിൽ, സഞ്ചാരപാതയിൽ ഒന്നും തന്നെ അത്തരത്തിൽ ഒരാളും ഇല്ല. മാർച്ച് 2 ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ അരിയോട്ട് കോണം രാജശ്രീ ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്തിരുന്നു. ഇവിടെ നിരവധി പേർ ഈ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് അദ്ദേഹം നിരവധി തവണ വാവരമ്പലം ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ ഐരൂപ്പാറയിലെ ഫാർമേഴ്സ് സർവീസ് കോർപ്പറേറ്റ് ബാങ്ക്, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ, പോത്തൻകോട് പല സ്ഥലങ്ങളിലായി അദ്ദേഹം സഞ്ചരിച്ചിരുന്നു. എങ്ങനെയാണ് രോഗബാധ ഉണ്ടായി എന്നറിയില്ല. ഇന്നലെ മുതൽ ഇയാളുടെ ആരോഗ്യനില, ഈ ഞായറാഴ്ചയാണ് ആരോഗ്യനില വഷളായത്, ഇദ്ദേഹത്തിന് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഇയാളുമായി ഇടപെട്ട ആളുകളെ, മുഴുവൻ ആളുകളെയും, ബാങ്കിലെ ജീവനക്കാർ, അതുപോലെ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആദ്യം ചികിത്സിച്ച PG ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ, ഇത്തരത്തിലുള്ള ആളുകളെ മുഴുവൻ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ രോഗബാധ എവിടെയെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അതിനു മുമ്പ് തന്നെയാണ് ഇപ്പോൾ ഇയാളുടെ മരണം സംഭവിച്ചത്. വിനു. കേരളത്തിൽ രണ്ടാമത്തെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ 68-കാരൻ മരിച്ചത്. കൊച്ചിയിലെ രോഗി വിദേശത്തു നിന്ന് വന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ രോഗം എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പ്രസക്തിയില്ലായിരുന്നു. രോഗിയുമായി ബന്ധപ്പെട്ട ആളുകളെ നിരീക്ഷണത്തിലാക്കുക മാത്രമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഈ രോഗിക്ക് രോഗം കിട്ടിയത് എവിടെ നിന്നാണെന്ന് പോലും വ്യക്തമല്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളെ ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നു. അങ്ങനെ അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ ലോക്ക്ഡൗണിൽ. കേരളം മുഴുവൻ കൂടുതൽ സുരക്ഷിത സ്ഥലത്തേക്ക് നീങ്ങി നിൽക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടയിൽ നടന്നിരിക്കുന്നത് കേരളത്തിലും രണ്ടാമത്തെ കോവിഡ് മരണമാണ്. കമലേഷ്, വളരെ പെട്ടെന്ന് ഈ രോഗി ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. കാരണം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പോത്തൻകോട് സ്വദേശി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ അത്യാസന്ന നിലയിലായിരുന്നു രോഗി. അതായത് 23-ാം തിങ്കളാഴ്ചയാണ് ഇയാളെ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇയാളെ ആശുപത്രിയിലേക്ക്, 23-ാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. ആ സമയത്തൊക്കെ ഇയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഗുരുതരമായ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, 23-ാം ഇദ്ദേഹത്തിന്റെ സ്രവ പരിശോധന നടത്തിയപ്പോൾ ആദ്യ പരിശോധന നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നെഗറ്റീവ് ആയിരുന്നിട്ട് പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഇയാളോട് തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ കഴിയണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ, 23-24 ഇയാൾക്ക് ബോധമുണ്ടായിരുന്നു. ഇയാൾ നെഗറ്റീവ് ആയതുകൊണ്ട് എന്തിന് ആശുപത്രിയിൽ കഴിയുന്നു എന്നൊക്കെ ചോദിച്ചുവെന്ന് ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു സംശയം, ഗുരുതരമായ രോഗലക്ഷണങ്ങൾ ഇയാൾക്കുണ്ട്, പക്ഷേ എങ്ങനെ ഫലം നെഗറ്റീവായി എന്നുള്ളതായിരുന്നു ആരോഗ്യ പ്രവർത്തകരെ ആശങ്കയിലാക്കിയ കാര്യം. പക്ഷേ 29-ാം രണ്ടാമത്തെ പരിശോധനാ ഫലം വന്നപ്പോഴാണ് അത് പോസിറ്റീവ് ആണെന്ന് തെളിയിച്ചത്. ആ സമയത്ത് 29-ാം ഇയാളുടെ പരിശോധനാ ഫലം വന്നതിന് പിന്നാലെ ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിലാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാവുകയും അബോധാവസ്ഥയിലും ഒക്കെ ആവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പ്രാദേശിക വാസികൾ, ഇയാളുമായി അടുത്ത് ഇടപെട്ട ബന്ധുക്കൾ, പഞ്ചായത്ത് മെമ്പർമാർ, ഇവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇയാൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്, വലിയ രീതിയിൽ നല്ല ആരോഗ്യത്തോടുകൂടി വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ജോലി, കൃഷിപ്പണിയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. വളരെ സജീവമായി പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ട ഒരാളാണ്. അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ സമയത്ത് ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ 18 ഇയാൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും പിന്നീട് കൃത്യമായ ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടായിരുന്നു നമുക്ക് മുന്നിൽ. എവിടെ നിന്ന് വന്നു, വിദേശത്ത് വന്നു, വിദേശ രാജ്യങ്ങൾ, കോവിഡ് ഉള്ള രാജ്യത്തു നിന്ന് വന്നു, വന്ന ഉടൻ തന്നെ നിരീക്ഷണത്തിലേക്ക് മാറ്റുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രശ്നം, ഈ ഒരു മരിച്ചത് ഒരു പ്രാദേശിക വാസി, ഇയാൾക്ക് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു വിദേശ രാജ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, വിദേശികളുമായി യാതൊരു ഇടപെട്ടതുമായ യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ഒരു സഞ്ച
സഞ്ചാരപാദം അതൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കാരിയർ വഴിയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഈ രോഗം വന്നോ എന്നുള്ള കാര്യത്തിൽ, അതായത് ഏറ്റവും നമ്മൾ ഉൾക്കടപ്പെടുന്ന സമൂഹ വ്യാപനത്തിന്റെ സാധ്യത, അതിപ്പോഴും സർക്കാർ തള്ളിക്കളയുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ആശങ്കയൊക്കെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ വൈറസിന്റെ ഉറവിടം അറിയാതെ എങ്ങനെ ഈ രോഗം ഇയാൾക്ക് വന്നു എന്ന് അറിയാതെ പോത്തൻകോട് സ്വദേശിയായ അബ്ദുൾ അസീസ് ഇന്ന് പുലർച്ചെ മരിച്ചത്. കമലേഷ്, തുടക്കത്തിൽ കോവിഡ് ആണെന്ന് സംശയിച്ചിരുന്നില്ല. കാരണം രോഗി വിദേശത്ത് നിന്ന് വന്ന ആളല്ല, ഏതെങ്കിലും തരത്തിൽ രോഗം ബാധിച്ച ആളുമായി ബന്ധപ്പെട്ട ആളല്ല, വിദേശത്ത് വന്നെന്ന ബന്ധുക്കളില്ല. അങ്ങനെ ഒരു തരത്തിലും രോഗബാധ സംശയിക്കാത്ത ഒരാളായതുകൊണ്ട് ആദ്യം നൽകിയ ചികിത്സ കോവിഡുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ആ സംശയം മുൻനിർത്തിയുള്ളതോ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഈ രോഗിയുമായി തുടക്കം മുതൽ ബന്ധപ്പെട്ടവരെ രോഗം സ്ഥിരീകരിച്ചപ്പോൾ മുതൽ തന്നെ നിരീക്ഷണത്തിലാക്കിയിരുന്നു, എന്താണ് അവരുടെ അവസ്ഥ? അയാൾ ആദ്യം തോന്നക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ ശ്വാസതടസ്സവും ചെറിയ തരത്തിലുള്ള ജലദോഷ പനിയൊക്കെ ആയിട്ടാണ് വന്നത്. അന്ന് ഇയാൾക്ക് സാധാരണ രീതിയിൽ ഒരു ആന്റിബയോട്ടിക് കൊടുത്തു തിരിച്ചയച്ചു എന്നാണ് ബന്ധുക്കളൊക്കെ ഇന്നലെ നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം വീണ്ടും 21-ാം തീയതി വീണ്ടും തോന്നക്കൽ PEC-യിലേക്ക് തന്നെയാണ് പോയത്. അപ്പോഴും ഇയാൾക്ക് കുറെ കൂടി ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇയാൾ ചികിത്സയ്ക്ക് പോയ സമയത്തും ഒരു ഈ ഒരു ജലദോഷ പനിയൊക്കെ ഉണ്ടായിട്ട് പോലും അയാൾ വീട്ടിൽ തന്നെയായിരുന്നു ഇടപെട്ടത്. ആ സമയത്ത് കൃത്യമായ ഒരു ഐസൊലേഷൻ, വീട്ടിൽ ഒരു നിരീക്ഷണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇയാൾക്ക് 29-ാം തീയതി പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ പോത്തൻകോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇയാളെ ചികിത്സിച്ച ഡോക്ടർ, നേഴ്സ് ഉൾപ്പെടെ രണ്ടു പേരെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ മുതൽ പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിൽ മൊത്തത്തിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, ഈ രോഗിക്ക് എവിടെ നിന്ന് രോഗം വന്നുവെന്ന് അറിയുന്നില്ല. മാത്രമല്ല പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ബാലമുരളി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബാലമുരളി, പോത്തൻകോടാണ് കേരളത്തിലെ രണ്ടാമത്തെ കോവിഡ് മരണം. നിർഭാഗ്യവശാൽ ഒരു തരത്തിലും രോഗം ഉണ്ടാകില്ല എന്ന് നാം കരുതിയിരുന്ന ഒരാൾക്കാണ്. ഇത് ഏത് രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നത്? കാരണം രോഗം വരാൻ ഒരു സാധ്യതയുമില്ലാത്ത ആളെന്ന നിലയിൽ ബന്ധപ്പെട്ട ഒരുപാട് മേഖലയുണ്ടാകും, ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഇത് ഒരു തരത്തിൽ സമൂഹവ്യാപനമെന്ന സംശയം ഉയർത്തുന്നതുമാണ്. ഇദ്ദേഹം ഒത്തിരി ആൾക്കാരുമായിട്ട്, അതായത് 2-ാം തീയതി നടന്ന കല്യാണത്തിന് തന്നെ 5,000-ത്തോളം ആൾക്കാർ പങ്കെടുത്തു. അതിനുശേഷം 13-ാം തീയതിയും 20-ാം തീയതിയും എന്റെ വാർഡിലുള്ള വാവറയമ്പലം പള്ളിയിൽ അദ്ദേഹം നിസ്കരിക്കാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 മരണച്ചടങ്ങുകളിൽ പങ്കെടുത്തു. അദ്ദേഹം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് കല്ലറയും മറ്റുമൊക്കെ യാത്ര ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഈ 14-ാം തീയതി കൂടിയ, അതേപോലെ 21-ാം തീയതി കുടുംബശ്രീ കൂടുകയുണ്ടായി, അതിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ മകള് കണ്ടക്ടറാണ്. ഈ KSRTC സർവീസ് നിർത്തിവെക്കുന്നത് വരെയും ആ കുട്ടി ഡ്യൂട്ടിക്ക് പോയതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു വലിയ ആശങ്കയിൽ തന്നെയാണ് ഞങ്ങൾ നാട്ടുകാരുള്ളത്. വലിയ ഒരു പേടി തന്നെയാണ് എല്ലാവരും കഴിയുന്നത്. ബാലമുരളി, ഒരു തരത്തിലും രോഗം ബാധിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളാണ്. അപ്പോൾ അവിടെയുള്ള മറ്റാരെങ്കിലും ഈ വൈറസ് ബാധിതനായിരുന്നിരിക്കണം. അതൊരു പക്ഷേ കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു അന്തർമുഖം, അങ്ങനെ പുറത്തൊന്നും വലുതായിട്ട് സഹകരിക്കുന്ന ഒരാളൊന്നുമല്ല അദ്ദേഹം. അവിടെ ആ റോഡിലൊന്ന് കയറും, എന്നിട്ട് വീട്ടിൽ പോകുന്ന ആളാണ്. അദ്ദേഹത്തിന് ആട് വളർത്തലും കോഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കൃഷിപ്പണിയായിട്ട് എപ്പോഴും അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതിനു മുമ്പ് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. അദ്ദേഹം PHC-യിൽ 18-ാം തീയതി ചെന്നു, ജലദോഷമായിട്ടാണ് ചെന്നത്. അവിടുന്ന് മരുന്ന് കൊടുത്തു. അതിനുശേഷം അത് കുറയാതെ വേണ്ടി 21-ാം തീയതി ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബ്ലഡ് പരിശോധിച്ചു. ബ്ലഡ് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് കൗണ്ടിലും മറ്റൊന്നിലും ഒരു കുഴപ്പവുമില്ല. അങ്ങനെ അവിടുന്ന് വീണ്ടും 2-ാമതും ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തതാണ് PHC-ന്ന് വിട്ടത്. അതിനുശേഷം 23-ാം തീയതിയാണ് അദ്ദേഹം ഗോകുലത്തിലേക്ക് പോയത്. അപ്പോഴും അത് ഒരു വലിയ ആശങ്കയാണ്. കാരണം ഒരു അസുഖമില്ലാത്ത ഒരാൾ എവിടെ നിന്നാണ് ഈ അസുഖം കിട്ടിയതെന്ന് അറിയാൻ വയ്യ. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് COVID-19 ആണോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഞങ്ങൾ സംശയമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ രോഗിയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇപ്പോൾ മരിച്ച ആളുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരൊക്കെ ഇപ്പൊ നിരീക്ഷണത്തിലാണോ? കാരണം പഞ്ചായത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ ഈ ആളുകളെയൊക്കെ കണ്ടെത്തുന്നതും ആരോഗ്യവകുപ്പിനോട് സഹകരിച്ച് ഇവരെയൊക്കെ നിരീക്ഷണത്തിലാക്കുന്നത്.
ഇപ്പൊ പി എച്ച് എസിലെ സ്റ്റാഫുകൾ അതേപോലെ അരിപ്പാറ ഫാർമേഴ്സ് ബാങ്കിന്റെ വാവരമ്പലം ബ്രാഞ്ചിലെ സ്റ്റാഫുകൾ അവരെല്ലാവരും ഹോസ്പിറ്റൽ അടച്ചു, അതുപോലെ തന്നെ ബാങ്ക് അടച്ചു, അവരെല്ലാവരും നിരീക്ഷണം. പക്ഷെ 14-ാം തീയതി 11 മണിക്ക് അവിടെ ചിട്ടി നടന്നു ഈ ഫാർമേഴ്സ് ബാങ്കില്. ആ ചിട്ടിയിൽ ഏകദേശം ഒരു 100-ഓളം ആൾക്കാർ പങ്കെടുത്തു, സ്ത്രീ പുരുഷന്മാരുമായി. നമ്മുടെ റൂട്ട് മാപ്പിൽ ചെറിയൊരു തെറ്റുള്ളത് 17-ാം തീയതി എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ 14-ാം തീയതിയാണ് ഈ ചിട്ടി നടന്നത്. അതിൽ 100-ഓളം ആൾക്കാർ പങ്കെടുത്തു. ഇദ്ദേഹം 1 മണിക്കൂർ സമയം ആ ബാങ്കിനകത്ത്, ചെറിയ അത്ര വലിയ ഒരു ഹാൾ സൗകര്യമുള്ള ബാങ്കില്ല, അവിടെ ഈ 100-ഓളം ആൾക്കാരോടൊപ്പം 1 മണിക്കൂർ സമയം അദ്ദേഹം ഈ ചിട്ടിയിൽ പങ്കെടുത്തുകൊണ്ട് വാവറേമ്പലം ബ്രാഞ്ചിന്റെ ബാങ്കിന്റെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒന്ന് ഞങ്ങളെ എല്ലാവരെയും ധരിപ്പിക്കുന്നതാണ്. കാരണം ആ ആൾക്കാരൊന്നും തന്നെ ഇപ്പോ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്തൊരു അവസ്ഥയുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ ഇപ്പൊ അറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു, ഇല്ല പള്ളിയിൽ നിസ്കാരത്തിൽ പങ്കെടുത്തു, ഇതൊക്കെ ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലമാണല്ലോ. കൊയ്ത്തൂർമണത്ത് ഒരു മരണത്തിന്, അവിടെ ഉജ്ജയിനി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു മരണത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററും ദൂരം നടന്നാണ് വന്നത്. നടന്നു വന്ന് ആ മരണത്തിൽ പങ്കെടുത്തിട്ട് അവിടെയുള്ള ബന്ധുക്കളെയൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോയെന്നാണ് അറിയുന്നത്. അതുമൊക്കെ ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോ ഇദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്ത ആൾക്കാരെ ഒന്ന് മുഴുവൻ ഏകദേശത്തിലേക്ക് ഒന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനത്തേക്ക് പോകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, ശ്രീ ബാലമുരളി ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. എന്തായാലും അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങുക. ഡോക്ടർ എബ്രഹാം വർഗീസ്, കേരളത്തിൽ 2-ാമത്തെ കോവിഡ് മരണം, വിദേശത്തു നിന്ന് വന്ന ആളല്ല, ആരിൽ നിന്ന് കിട്ടിയെന്നറിയില്ല, ഇത് ഒരു സങ്കീർണമായ പ്രശ്നമാണോ? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഈ അബ്ദുൽ അസീസിൻ്റെ നിര്യാണം കേരളത്തിനെ വളരെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ്. ഈ മരണത്തിൽ 2-3 നിഗൂഢതകൾ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത്. ഒന്ന്, ഇത് മറ്റ് ആളുകളുമായിട്ട്, പുറത്തുനിന്ന് വന്ന ആളുകളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എങ്ങനെ ഈ രോഗം പിടിപെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു രോഗം ഏത് രീതിയിൽ വന്നു എന്ന് മനസ്സിലാക്കാതിരുന്നാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഏതൊക്കെ വഴിയിൽ കൂടെ വേണമെങ്കിലും ഈ രോഗം വരാം, അതായത് ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡിൻ്റെ ഒരു തുടക്കമായിട്ട് വേണം ഇതിങ്ങനെയുള്ള ഒരു വാർത്തയെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഈ അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ അദ്ദേഹം സഹവസിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് ആരിൽ നിന്നെങ്കിലും ആകാം ഈ രോഗം കിട്ടിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനു മുൻപ് സഹകരിച്ച വ്യക്തികളുമെല്ലാമായിട്ട് നമുക്കൊരു നിരീക്ഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു പരിശോധന, വിശദമായ പരിശോധന ആ ഏരിയയിലുള്ള ആളുകൾക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മരണം സ്ഥിരീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പരിശോധനകൾ സമൂഹത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. അതായത് നമ്മൾക്കിപ്പോൾ ഉള്ള പരിശോധിക്കുന്ന കണക്ക് വെച്ച് നോക്കിയാൽ 10 ലക്ഷം ആളുകളിൽ ഒരു 11 പേരെ ഉദ്ദേശമേ നമ്മളിപ്പം പരിശോധനകൾ നടത്തുന്നുള്ളൂ. കൂടുതൽ ആളുകളിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ ഈ കാണുന്നത്. അതുപോലെ ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാവരെയും നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ജാഗരൂകരായി ഇരിക്കേണ്ടതും ഈ സന്ദർഭത്തിൽ ആവശ്യമാണ്. ഡോക്ടർ അരുൺ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ഡോക്ടർ അരുൺ തന്നെ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ 2-ാമത്തെ മരണം, കേരളത്തിലെ 2-ാമത്തെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ രോഗിയുടെ കാര്യത്തിൽ ഡോക്ടർ എബ്രഹാം വർഗീസ് പറഞ്ഞതുപോലെ ഈ സമൂഹ വ്യാപന സാധ്യത പരിശോധിക്കേണ്ടതാണോ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ജനസാന്ദ്രത കൂടുതലുള്ളൊരു പ്രദേശം എന്നുള്ള നിലയിൽ കൂടുതൽ ആളുകളെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടൊരു സംഗതിയാണ്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ സെക്രട്ടറി ജനറൽ തന്നെ വ്യക്തമാക്കിയ ഒരു സംഗതിയാണ് പരമാവധി ആളുകളെ പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്.
ഈ ഇന്ന് നിര്യാതനായ ബഹുമാന്യനായ ശ്രീ അബ്ദുൾ അസീസ് വിദേശ രാജ്യത്തേക്ക് സഞ്ചരിച്ചിട്ടില്ല, അത്തരത്തിലുള്ള ആളുകളുമായിട്ട് സഹകരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരുപാട് ആളുകൾ വന്നൊരു കല്യാണത്തിൽ പങ്കെടുത്തു. പിന്നെ മറ്റു ചില വീടിന് പുറത്തുള്ള ചില ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായിട്ടാണ് നമുക്കിപ്പോൾ ഈ വാർത്തകളിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഒരു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ഒരുപാട് ആളുകളുമായിട്ട് അടുത്ത് സഹകരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വല്ലതും ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകാം, ഒരു സാധ്യതയാണ്. ഗൾഫിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ വന്ന ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകാം. അത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നാണോ പടർന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള ചില ചിന്തകളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇപ്പോൾ 157,000 ആളുകൾ നിരീക്ഷണത്തിലുണ്ടെങ്കിൽ പോലും ഈ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റുകളുടെ ഒരു അപര്യാപ്തത, അത് ലോകത്തെല്ലായിടത്തും അത് പ്രകടമാണ്. അമേരിക്കയിൽ പോലും അത് പ്രകടമാണ്, നമ്മുടെ നാട്ടിലും സ്വാഭാവികമായിട്ടും അത് പ്രകടമാണ്. അപ്പോൾ ഏതാനും 1,000 ആൾക്കാരെ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഒരു ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ശ്രദ്ധയിലേക്ക് രോഗലക്ഷണങ്ങളുമായി വരുന്ന ആളുകളെയാണിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വളരെ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് ഫലം ലഭ്യമാവുന്ന തരത്തിലുള്ള റാപ്പിഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള ചില സംവിധാനങ്ങളെക്കുറിച്ച് വാർത്തകളിൽ വരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സംവിധാനം ലഭ്യമാവുകയും സമൂഹത്തിൽ കൂടുതൽ വ്യാപകമായിട്ട് ഈ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്കാണ് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു വ്യക്തിയുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിച്ച പരമാവധി ആളുകളെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ആരോഗ്യ പ്രവർത്തകർ വളരെയധികം അപകട സാധ്യതകളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങളിലെ ഡോക്ടർമാർ, നഴ്സുമാർ, രോഗികളുമായി നേർക്കുനേർ ബന്ധപ്പെടുന്ന ആളുകൾ ദിവസേന എന്നോളം പനിയും ജലദോഷവും തൊണ്ടവേദനയും മൂക്കൊലിപ്പും ചുമയുമൊക്കെ ഉള്ള ഈ കോവിഡിൻ്റെ ലക്ഷണങ്ങളുള്ള 100 കണക്കിന് ആളുകളെ ദിവസേന കാണുന്നുണ്ട്. അതിൽ 99% മറ്റു തരത്തിലുള്ള വൈറൽ പനികളായിരിക്കാം. പക്ഷേ അത്തരം പനികളുടെ ലക്ഷണവും കോവിഡിൻ്റെ ലക്ഷണവും സമാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കൂടുതലുള്ളൊരു വിഭാഗമാണ് ഈ ആരോഗ്യ പ്രവർത്തകർ. അവരെയും വ്യാപകമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇതിനകത്ത് വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഫലം ലഭ്യമാവുന്ന തരത്തിലുള്ള ഈ റാപ്പിഡ് ടെസ്റ്റുകൾ വ്യാപകമാവുകയും അതിൻ്റെ സാന്നിധ്യം എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലടക്കം വരികയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യാപകമായ ടെസ്റ്റിങ്ങിൻ്റെ ഒരു സൗകര്യം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ സംശയാസ്പദമായ ലക്ഷണങ്ങളുള്ള ആളുകളെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡിനെ കുറിച്ച് പറയുമ്പോൾ 2 വിഭാഗം ആളുകളിലാണ് മരണസാധ്യത കൂടുതലെന്നുള്ളത് നിരവധി അനുഭവങ്ങൾ, ചൈന തൊട്ട് ഇറ്റലി വരെയുള്ള അനുഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. 1, 60 പ്രായമുള്ള വയോജനങ്ങൾ; 2, ദീർഘകാലമായിട്ട് മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ. ഇപ്പോൾ ചൈനയിലെ ഫലം തന്നെ സൂചിപ്പിക്കുന്നത് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ചെറുപ്പക്കാരായ ആളുകളിലെ മരണനിരക്ക് 1.4%. മറ്റ് അനുബന്ധ ജീവിതശൈലി ജന്യ രോഗങ്ങളുള്ള ആളുകളുടെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഹൃദ്രോഗബാധിതരിൽ 13.2% മരണനിരക്ക്, അനിയന്ത്രിത പ്രമേഹമുള്ളവരിൽ 9.2%, അധിക രക്തസമ്മർദ്ദമുള്ളവരിൽ 8.4%, ദീർഘകാലമായി ശ്വാസകോശ സംബന്ധ രോഗങ്ങളുള്ളവരിൽ 8%, അർബുദബാധിതരിൽ 7.6%. ഇറ്റലിയിൽ നിന്നുള്ള പഠനങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് 60 പ്രായമുള്ള ആളുകൾ എടുക്കുമ്പോൾ മരണനിരക്ക് ഇരട്ടിയായിട്ട് കൂടുന്നു. 70 പ്രായമുള്ള ആളുകൾ എടുക്കുമ്പോഴത്തേക്ക് മരണനിരക്ക് 3 ഇരട്ടിയായിട്ട് കൂടുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം പൊതുജനങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, 60 വയസ്സിന് മേൽ പ്രായം ഉള്ള ആളുകളും മറ്റനുബന്ധ ജീവിതശൈലി ജന്യ രോഗങ്ങളുള്ള 60 താഴെയുള്ള ആളുകളായാലും ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും വീട്ടിന് പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ഈ രോഗസാന്നിധ്യം സമൂഹത്തിലുണ്ടെങ്കിൽ പോലും അത് നമ്മളിലേക്ക് പടരാനുള്ള സാധ്യത നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റും. ഈ ലോക്ക്ഡൗണിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് കഴിയുന്നതും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, വയോജനങ്ങളെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാതിരിക്കുക, അതിന് വേണ്ട സൗകര്യങ്ങൾ മറ്റുള്ള ആളുകൾ ചെയ്തു കൊടുക്കേണ്ടി വരും. വയോജനങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ധാരാളം വീടുകൾ കേരളത്തിലുണ്ട്, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അവർക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളും കൂടെ ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ അഥവാ അതിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അത് പരക്കെ വ്യാപിക്കുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. കമലേഷ്, ഈ രോഗിയുടെ കാര്യത്തിലും കൊച്ചിയിൽ കണ്ടതുപോലെ സംസ്കാരത്തിലടക്കം സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കേണ്ടതുണ്ട്, തുടർ നടപടികൾ എങ്ങനെയാണ്?
കോവിഡ് ബാധിച്ച് മരിച്ച രോഗികളുടെ സംസ്കാര ചടങ്ങുകളിൽ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് മാത്രമായിരിക്കും ആ സംസ്കാര ചടങ്ങുകൾ. ഇതിനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടവും ഡിഎംഒയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബന്ധുക്കളെ തന്നെ അറിയിച്ചിട്ടുണ്ട്, ഈ ഒരു സംസ്കാര ചടങ്ങിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ, അത് മാത്രമല്ല അത് എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും കൈക്കൊള്ളണം എന്നുള്ള നിർദ്ദേശം കൂടി ഇവരുടെ ബന്ധുക്കൾക്ക് നൽകിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതിനകം ജില്ലാ ഭരണകൂടവും ഡിഎംഒയും നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നാം കണ്ടതുപോലെ തന്നെ വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു ആ ഒരു നമസ്കാര ചടങ്ങുകളിലും സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തത്. മാത്രമല്ല ആ പങ്കെടുത്ത ആളുകൾക്കും അടുത്ത ദിവസം അവർക്ക് നിരീക്ഷണത്തിൽ കഴിയണമെന്നൊക്കെയുള്ള പ്രോട്ടോക്കോൾ ഉണ്ട്. ആ അത്തരത്തിലുള്ള പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഇവിടെ ഇപ്പോൾ ഇന്ന് പോത്തൻകോട് മരിച്ച റിട്ടയർഡ് ASI അബ്ദുൽ അസീസിന്റെയും സംസ്കാര ചടങ്ങുകൾ. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിനുള്ള നടപടിക്രമങ്ങൾ, ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയാണ്. അതിനുശേഷം ആ പോത്തൻകോടെ സംസ്കാര ചടങ്ങുകളും ആ രീതിയിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെയായിരിക്കും. വിനു, ആശ പോത്തൻകോട് പഞ്ചായത്തിലെ മറ്റൊരംഗമാണ്. ആശയും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ആശ, ആ ഗ്രാമപഞ്ചായത്തിലാകെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്നാണ് ശ്രീ ബാലമുരളി പഞ്ചായത്ത് അംഗം നേരത്തെ പറഞ്ഞത്. തീർച്ചയായും ഈ രോഗിക്ക് എവിടെ നിന്ന് രോഗം ബാധിച്ചുവെന്നറിയില്ല. സമൂഹ വ്യാപന സാധ്യത പോലും വിദഗ്ധർ സംശയിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ രോഗി ഒരിക്കലും രോഗബാധിതനാകാൻ സാധ്യതയില്ലാത്തതിനാൽ വേണ്ടത്ര മുൻകരുതലുകൾ ആർക്കും എടുക്കാനും കഴിഞ്ഞിട്ടില്ല. ഏത് രീതിയിലാണ് പഞ്ചായത്ത് ഈ സാഹചര്യത്തെ നേരിടുന്നത്? സാഹചര്യത്തെ നേരിടുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ അസുഖം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം March 2 വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് അറിയാം. പിന്നെ അന്ന് തന്നെ അവരുടെ ട്രഷറി പോയിരുന്നു, അതെ പെൻഷൻ എടുക്കാനായിട്ട് ട്രഷറി പോയിരുന്നു, അതും അറിയാം. അല്ലാതെ 18-ാം തീയതി ഒരു മരണാനന്തര ചടങ്ങിലും പങ്കെടുത്തിട്ടുണ്ട്. അല്ലാതെ പുറത്തുമായിട്ട് അദ്ദേഹം എങ്ങും പോയിട്ടില്ല എന്നുള്ളതാണ് അറിവ്. അപ്പോ ഇന്നിപ്പോ ഈ മരണം സ്വീകരിച്ചപ്പോഴത്തേക്ക് ഞങ്ങള് ഇപ്പോ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉൾപ്പെടെ വിളിച്ചിരുന്നു എന്തെങ്കിലും അടിയന്തര. കാരണം ജനങ്ങൾ ആകെ പരിപാടിയിലാണ്. രാവിലെ മുതൽ ആൾക്കാര് വിളിച്ച് ആകെ ടെൻഷൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് അവരുടെയൊക്കെ ഇപ്പോ ഞാൻ ജയസിയെ വിളിച്ചിരുന്നു. സാറിനെ വിളിച്ചിട്ട് സാറ് പറഞ്ഞത് അടിയന്തരമായിട്ട് എന്തായാലും നമുക്ക് ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് തന്നെ അറിയില്ല. കാരണം എന്തായാലും വാർഡിൽ മുഴുവൻ പ്രദേശങ്ങളിലായിട്ടും ഇങ്ങനെ വരാണെങ്കിൽ ബാങ്കിൽ, ഇപ്പോ അടുത്തിടെ ബാങ്കിൽ ലേലച്ചിട്ടിക്ക് 100 ആൾക്കാർ ഇവിടെ പങ്കെടുത്തിരുന്നു. അതുപോലെ അമ്പലം പള്ളിയിൽ നിസ്കാരത്തിന് പങ്കെടുത്തിരുന്നു. അപ്പൊ ഏകദേശം ആൾക്കാരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ബന്ധുവായ വൈഫ് ഭാര്യയുമായിട്ടും ഈ പ്രദേശത്തുള്ള നമ്മൾ എല്ലാവരുമായിട്ടും അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് എല്ലാവരും നല്ല ഭയപ്പാടിലാണ് ഇരിക്കുന്നത്. അപ്പൊ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഉടനെ തന്നെ തീരുമാനിക്കാൻ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി. നന്ദി ശ്രീമതി ആശ. ഡോക്ടർ മോഹൻകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ RMO ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ മോഹൻകുമാർ, ഈ രോഗിയുടെ മരണത്തിന്റെ കാര്യത്തിൽ എന്താണ് മെഡിക്കൽ കോളേജിന് പറയാനുള്ളത്? അല്ല, മെഡിക്കൽ കോളേജിന് ഇതിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മൾ ഔദ്യോഗികമായ പത്രക്കുറിപ്പിൽ തന്നിട്ടുണ്ട്. അബ്ദുൾ അസീസ് അർദ്ധരാത്രിയോടുകൂടിയാണ് നിര്യാതനാകുന്നത്. അദ്ദേഹത്തിന് കുറച്ച് ദീർഘനാളുകളായി തന്നെ രക്തസമ്മർദ്ദവും തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 ദിവസമായി അദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമാവുകയും തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ആ മെഡിക്കൽ ബോർഡാണ് ഇദ്ദേഹത്തിന്റെ ചികിത്സ. എല്ലാ ദിവസവും മെഡിക്കൽ ബോർഡ് കൂടുകയും ആവശ്യമായ സാഹചര്യത്തിലൊക്കെ മെഡിക്കൽ ബോർഡ് കൂടുകയും അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇദ്ദേഹത്തിന്റെ രോഗ ചികിത്സയും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളും നിരന്തരം നിരീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന് രോഗത്തിന്റെ ചികിത്സയിലായിരിക്കെ കിഡ്നി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അദ്ദേഹം ഡയാലിസിസ് പ്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. യഥാർത്ഥത്തിലെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കുറച്ചു ദിവസമായി നടത്തി കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ ഇന്നലെ
രാത്രിയോടുകൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യം എന്താന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള മരണപ്പെടുന്ന ആൾക്കാരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ ലോകാരോഗ്യ സംഘടന, ഇന്ത്യ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് അത്തരത്തിലുള്ള ആൾക്കാരുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തുന്നത്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും ജില്ലാ മെഡിക്കൽ ഓഫീസറും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളിന്റെയും സൂപ്രണ്ടിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അതിന്റെ പുറകിലുണ്ട്. അത്തരത്തിലുള്ള എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. ക്ഷമിക്കണം, ഡോക്ടർ മോഹൻ റോയിയാണ് സംസാരിച്ചത്. എനിക്ക് കിട്ടിയ വിവരത്തിൽ പറ്റിയ പിശകാണ്. ഡോക്ടർ മോഹൻ റോയ്, ഈ രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ തന്നെ കോവിഡ് ആണെന്ന് ബോധ്യമുണ്ടായിരുന്നു, അതോ മറ്റ് പലയിടങ്ങളിലും ചികിത്സിച്ച ആൾ ഒരു തരത്തിലും രോഗബാധ സംശയിക്കേണ്ടാത്ത ആൾ, ആ രീതിയിലായിരുന്നോ ആദ്യത്തെ ചികിത്സ? അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് അടുത്ത സന്ദർഭങ്ങളിൽ പറയുന്നതായിരിക്കും. ഇദ്ദേഹത്തിന്റെ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ മാധ്യമങ്ങൾ ഉൾപ്പെടെ തന്നെയുള്ളതനുസരിച്ച് നേരത്തെ ഇദ്ദേഹം മറ്റൊരു ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് വരികയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ആ ഒരു രോഗാവസ്ഥയുടെ തീവ്രതയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിശോധന നടത്തിയത്. ഈ പരിശോധന നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം പോസിറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാനുണ്ടായത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ചികിത്സ അതിൻ്റെതായ രീതിയിൽ തന്നെ പോവുകയായിരുന്നു. ഈ പറഞ്ഞ നമുക്കറിയാവുന്നതുപോലെ ലോകത്താകമാനം തന്നെ കോവിഡ് രോഗബാധിതർ മരിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മുതിർന്ന ആൾക്കാർ, മറ്റ് രോഗാവസ്ഥകൾ ഉള്ളവർ എന്നിവരുടെ ഇടയിലെ മരണനിരക്ക് കൂടുതലാണെന്ന് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇറ്റലിയിലൊക്കെ തന്നെ അവരുടെ ഇപ്പൊ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം 80 വയസ്സിൽ കൂടുതലുള്ളവർക്ക് വളരെ കൂടിയ രീതിയിലുള്ള മരണനിരക്ക്, അതിനേക്കാൾ കുറവായിരിക്കും 70 വയസ്സിൽ കൂടുതലുള്ളവർക്ക്, അതിനേക്കാൾ കുറവായിരിക്കും 60 വയസ്സിൽ കൂടുതലുള്ളവർക്ക്. അത്തരത്തിലാണ്. പക്ഷെ അത്തരത്തിലാണെങ്കിൽ പോലും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഉൾപ്പെടെ വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരും അത്തരത്തില് ഈ ഒരു മുതിർന്നവരാണ് മരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ചെറുപ്പക്കാർ കൂടുതൽ ഇതില് ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലൊന്നുമില്ല. ചെറുപ്പക്കാരും അതീവ ഗൗരവാവസ്ഥയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കണമെന്നുള്ളത്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ വൈറസ് എന്ന് പറയുന്ന ഇത് വീടുകളിലേക്ക് നടന്നു വരില്ല. വൈറസിന് കയ്യും കാലും ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ ആൾക്കാരാണ് വൈറസിനെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അത്തരത്തിൽ ആൾക്കാർ വൈറസിനെ വീട്ടിലേക്ക് എത്തിക്കാത്ത രീതിയിൽ എങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണമെന്നുള്ളത്, അതിന്റെ ഭാഗത്താണ്, അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ലോക്ക്ഡൌണുകളും യാത്രാ നിയന്ത്രണങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, ഈ വ്യക്തിയുടേതായ യാത്രാ വിവരങ്ങളും മറ്റുമൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഊന്നി ഊന്നി പറയാനുള്ളത് ഒരൊറ്റ കാര്യം തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള യാത്രാ വിലക്കുകളും ഇത്തരത്തിലുള്ള സമ്പർക്ക വിലക്കുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് നമ്മൾ കണക്കിലെടുക്കണമെന്ന്, എത്രത്തോളം ഗൗരവത്തോടുകൂടി നമ്മൾ അതിന്റെ കൂടെ നിൽക്കണമെന്നുമുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങളിൽ ഒട്ടും തന്നെ നമ്മൾ പിന്നോട്ട് പോകരുതെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വൈദ്യശാസ്ത്ര സംബന്ധമായി ഏത് രോഗാവസ്ഥ സംബന്ധിച്ചും ഉണ്ടാകുന്ന ഒരു മരണം എന്ന് പറയുന്നത് സമൂഹത്തെ ധാരാളം പാഠങ്ങൾ പഠിപ്പിക്കാനുള്ളതാണ്. അതായത് ഇത്തരത്തിൽ ഉണ്ടായ ഒരു മരണം ഇനി ഒരിക്കൽ നോക്കൂ, ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചോളം ഒരൊറ്റ രോഗിയെ പോലും കോവിഡിനെ വിട്ടുകൊടുക്കരുതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത്തരത്തിലുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തെ പോലും അവതാളത്തിലാക്കുന്ന രീതിയിലുള്ള ചില നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചില ആൾക്കാരുടെ ഭാഗത്തു നിന്ന് അവരുടെ അജ്ഞത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ കാണുന്നുണ്ട്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിർത്തുകയും സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഈ രോഗാവസ്ഥയുടെ വ്യാപനം തടയുന്നതിലും ഇത്തരം ദൗർഭാഗ്യകരമായ സന്ദർഭങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിലും എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഇതിനെ എടുക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ ഊർജിതമാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നന്ദി ഡോക്ടർ മോഹൻ റോയ്. ഡോക്ടർ സ്മിത, തീർച്ചയായും ഇങ്ങനെയുള്ള ഓരോ മരണവും നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ദുബായിൽ നിന്ന് വന്ന ആൾ മരിച്ച വാർത്ത അറിഞ്ഞ് വളരെ ആശങ്കപ്പെട്ടാണ് കണ്ണൂരിൽ നിരീക്ഷണത്തിലിരുന്ന ഒരാൾ മരിച്ചത്. അദ്ദേഹം പോസിറ്റീവ് അല്ല, അദ്ദേഹം നെഗറ്റീവാണ്. വിദേശത്തു നിന്ന് വന്നതുകൊണ്ട് ഹോം ക്വാറന്റീനിലായിരുന്നു എന്ന് മാത്രം. അദ്ദേഹം ടെലിവിഷനിൽ ആ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ കടുത്ത മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കൗൺസിലിംഗും ഇപ്പോൾ നാം ഇന്ന് തുടക്കത്തിൽ ചർച്ച ചെയ്ത കൗൺസിലിംഗും അദ്ദേഹത്തിന് ആരോഗ്യ പ്രവർത്തകർ നൽകിയിരുന്നു. ഇവിടെയും
ഈ മരണം സമാനമായ മാനസികാവസ്ഥ പലരിലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവരോട് പറയാനുള്ളത് എന്താണ്? മരണം തീർച്ചയായിട്ടും ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഡോക്ടർമാരും സർക്കാർ ജനപ്രതിനിധികളും സർക്കാരും വേണ്ട പോലെ ചെയ്യുന്നതുമായിരിക്കും. പൊതുജനം ചെയ്യേണ്ട വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, അതീവ പ്രവൃത്തിയിൽ അതീവ ജാഗ്രത, സുരക്ഷിതത്വം, വ്യക്തി ശുചിത്വം ഇത് കൃത്യമായി പാലിക്കുക. വിവരങ്ങൾ സത്യസന്ധമായി അറിയിക്കുക, ഒന്നും മറച്ചു വയ്ക്കരുത്. പ്രവൃത്തിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വികാരങ്ങൾ വൈറസ് പോലെ തന്നെ പകരുന്ന ഒന്നാണ്. അതുകൊണ്ട് അമിതമായിട്ടുള്ള ഈ മീഡിയയിൽ അടിക്കടി വരുന്ന മരണങ്ങൾ, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഒരുപാട് എക്സ്പോസ് ചെയ്യരുത്. കൃത്യമായിട്ടുള്ള സമയത്ത് മാത്രം വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വികാരത്തിൽ നമുക്ക് സംയമനം വേണം, സമാധാനം വേണം, ധൈര്യം ഉണ്ടാവണം. അത് എന്ന് മാത്രമല്ല, പോസിറ്റീവ് ഇമോഷൻസ് ഒരു പരിധിവരെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ കൂട്ടാനുള്ള ഒരു ഉപാധിയാണ്. അതുപോലെ അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്സ് ഒരു മാനസിക അവസ്ഥയോടുകൂടെ നമ്മളിരിക്കണം. ശുഭപ്രതീക്ഷ വേണം, ശുഭാപ്തി വിശ്വാസം വേണം. ഇതൊന്നും വിട്ടുകളയരുത്. നമ്മളൊരു പൊതുവെ പറയുന്ന ഒരു ചൊല്ലുണ്ട്, നമുക്ക് മാറ്റാൻ പറ്റുന്നതിനെ മാറ്റാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം. ചില കാര്യങ്ങൾ അംഗീകരിക്കണം, അതിനുള്ള സംയമന ശേഷി നമുക്ക് വേണം. ഇത് രണ്ടും, ഏതിനെയാണ് നമുക്ക് മാറ്റാൻ പറ്റാത്തത്, ഏതിനെയാണ് അംഗീകരിക്കേണ്ടത്, ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു വിവേകവും നമുക്ക് വേണം. ആ ഒരു ശുഭാപ്തി വികാരതലത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും, എന്നാൽ പ്രവൃത്തിയിൽ അതീവ ജാഗ്രത, സുരക്ഷിതത്വം, വ്യക്തി ശുചിത്വം ഇത് രണ്ടും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിതിനെ നേരിടാൻ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ള, പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ട് നമുക്ക് ഒരുപാട് ആളുകൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. സ്ലീപ്പ് ഹൈജീൻ ചില ടെക്നീക്സ് ഉണ്ട്. അതായത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ അരമണിക്കൂറോ പ്രിഫറബിളി ഒരു മണിക്കൂർ മുന്നെയോ ഈ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മൾ അടച്ചു വയ്ക്കുക. ടി വിയിലൂടെയും സോഷ്യൽ ഗാഡ്ജറ്റ്സിലൂടെയും ഉള്ള എല്ലാ, പ്രത്യേകിച്ച് നെഗറ്റീവ് ന്യൂസ്, ഇതൊന്നും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരു കിടക്കുന്നതിന് അരമണിക്കൂറോ പ്രിഫറബിളി ഒരു മണിക്കൂർ മുന്നേ ഇതെല്ലാം അടച്ചു വെച്ച് ഒരു ശാന്തസുന്ദരമായ ഒരു രീതിയിലേക്ക് നമ്മൾ ഉറങ്ങാൻ പോവുക. ലളിതമായിട്ടുള്ള, അമിത വികാരങ്ങളൊന്നുമില്ലാത്ത ലളിതമായിട്ടുള്ള വായനകൾ, സോഫ്റ്റ് മ്യൂസിക്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുക. പിന്നെ ഉറങ്ങുന്നതിന് 3-4 മണിക്കൂർ മുന്നേ കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യരുത്. അത് ഉറക്കത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. ആ കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എഴുന്നേൽക്കുക എന്നിങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾക്ക് ഏകാന്തത ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് സത്യത്തിൽ വാർത്തയ്ക്കപ്പുറം തുടങ്ങിയത്. അതിനിടയ്ക്കാണ് അബ്ദുളസീസിന്റെ മരണ വാർത്ത എത്തിയത്. ദുഃഖകരമാണ്, കേരളത്തിൽ 2-ാമത്തെ കോവിഡ് മരണവും ഉണ്ടായിരിക്കുന്നു. ഇനി ആരെയും നമുക്ക് മരണത്തിന് വിട്ടുകൊടുത്തുകൂടാ. കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരുന്നത് തടയേണ്ടതുണ്ട്. അതിന് വീട്ടിലിരിക്കുക, സുരക്ഷിതരാവുക. ഈ വാർത്തയുടെ വിശദവിവരങ്ങളുമായി ശീതൾ ഉടനെ എത്തും. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.